ഹലോ എല്ലാവർക്കും മുന്നൂറ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കുന്നത് ജോർജറ്റിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഫസ്റ്റ് കാണിക്കുന്നത് ജോർജറ്റിലെ ലക്നൌ വർക്ക് വരുന്ന മെറ്റീരിയൽ, പിന്നെ വരുന്നത് ജോർജറ്റിലെ ഒരു എംബ്രോയിഡറി വർക്കൊക്കെ വരുന്ന മെറ്റീരിയൽ ആണ്. അപ്പൊ ഇന്നത്തെ ഓരോ മെറ്റീരിയൽസിനും ഓരോ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ നമ്പറോ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ സ്പീഡ് പോസ്റ്റ് വഴിയാണ് മെറ്റീരിയൽ അയക്കുന്നത്. 3-5 പോസ്റ്റൽ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്നതായിരിക്കും. മെറ്റീരിയലിന്റെ റേറ്റിന് പുറമെ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നതാണ്. പേയ്മെന്റ് ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും ചെയ്യാവുന്നതാണ്. അക്കൌണ്ട് നമ്പർ വേണ്ടവർക്ക് അക്കൌണ്ട് നമ്പറും തരുന്നതാണ്. ഇനി നമുക്ക് മെറ്റീരിയൽസ് ഓരോന്നായിട്ട് വേഗം കണ്ടു നോക്കാം കേട്ടോ. ഫസ്റ്റ് കാണിക്കുന്നത് ജോർജറ്റിലെ ലക്നൌ വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ്. ഇപ്പൊ ഞാൻ ഈ ഒരു ഇട്ടിട്ടുണ്ടല്ലോ, ഈ ഇട്ടിട്ടുള്ള സെയിം മോഡൽ സെറ്റ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ജോർജറ്റാണ് ഫാബ്രിക്. ഇതിൽ ഫുള്ള് ഫ്രണ്ട് ഭാഗത്ത് ഫുള്ള് ഇതുപോലെ ലക്നൌ വർക്കാണ് ഫ്രണ്ട് ഭാഗത്ത് ഫുൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പാന്റ് ഉണ്ടല്ലോ ബോട്ടത്തിന്, ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം എല്ലാം വന്നിട്ടുള്ളത് ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ്. ബോട്ടം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. പിന്നെ സ്ലീവ് ഒക്കെ വേറെ വേറെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ എല്ലാ മെറ്റീരിയലും വെച്ച് കാണിക്കുമല്ലോ, പക്ഷെ ഇത് അങ്ങനെ വെച്ച് കാണിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഇത് മൊത്തം ഒരു സാരി പോലെയാണ് ഇരിക്കുന്നത്. ഞാനിത് ഫസ്റ്റിലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്താ പറയാ, ഈ ഒരു ഓൺലൈനൊക്കെ തുടങ്ങി ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് കൊണ്ടുവരുന്നത്. അപ്പോ വിശദമായിട്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പരമാവധി വെച്ച് കാണിക്കാനായിട്ട് ശ്രമിക്കാം. ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാണ്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഈ ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ്. ദുപ്പട്ടയിലും ഈ ഒരു ലക്നൌ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അടിഭാഗത്ത് അതുപോലെ ബോർഡർ പോലെ പിന്നെ ഇങ്ങനെ നിറച്ച് ചെറിയ ചെറിയ പൂക്കളായിട്ടാണ് ലക്നൌ വർക്ക് കൊടുത്തിട്ടുള്ളത്. സ്ലീവിലും അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ട് അടിഭാഗത്ത് ഒരു ബോർഡർ ആയിട്ടൊക്കെ. അത് നിങ്ങളുടെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഐഡിയയിലൊക്കെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ബോട്ടത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ബോട്ടത്തിലും അടിഭാഗത്ത് ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡും വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് കണ്ടോ. ബാക്ക് സൈഡിലും ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്ലവറിന്റെ വർക്ക് ബാക്ക് സൈഡിലും ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇനി ഓരോന്നെടുത്ത് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് കാണിക്കുന്നത് ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു സെയിം മോഡൽ തന്നെയാണ്. ഇത് നല്ലൊരു എന്താ പറയാ, ഒരു ലൈറ്റ് ലൈലാക് ഷെയ്ഡിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഞാൻ ഈ കളർ ഫസ്റ്റ് ടൈം ഇടുന്ന, ഞാൻ ഇതുവരെ ഈ ഒരു കളർ ഇട്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മള് ചില മെറ്റീരിയൽസ് ഒക്കെ, ചില മെറ്റീരിയൽസ് അല്ല, ചില കളർ കാണുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടില്ല, പക്ഷേ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഫസ്റ്റത്തെ ഈ ഒരു മെറ്റീരിയൽ ആണ് ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ ഇത് വന്നിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചാല് കാണിക്കാം. കണ്ടോ, ഒരു സാരി പോലെ എങ്ങനെയാണ് ഇത്. ഞാൻ കട്ട് ചെയ്യുന്നില്ല, കട്ട് ചെയ്യാത്തത് വേറെ ഒന്നല്ല. ഓരോരുത്തർക്കും അവരുടെ ലെങ്ത് അനുസരിച്ച് സ്റ്റിച്ച് കട്ട് ചെയ്തെടുക്കാമല്ലോ. ഇതിപ്പോ ടോപ്പിന്റെ ലെങ്ത് ശരിക്കും 50 ഇഞ്ചിനേലും കൂടുതലുണ്ട് കേട്ടോ. അപ്പോ നല്ല ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ടോപ്പിന്. കണ്ടോ, ഇതുപോലെയല്ലേ. ആ ഇതാണ് ടോപ്പിന് വന്നിട്ടുള്ളത് കണ്ടോ. പിന്നെ ഇതിന്റെ ടോപ്പിന്റെ ബാക്ക് സൈഡ് ഇതാ ഇതുപോലെ. അപ്പൊ ആദ്യത്തെ ആയതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറയുന്നത് കേട്ടോ. ബാക്ക് സൈഡ് ഇതാ ഇതുപോലെയാണ് വരുന്നത്. അത് കഴിഞ്ഞ ബാക്ക് സൈഡ് ഇതാ ഇവിടെ അത് സ്റ്റോപ്പായി കേട്ടോ. ടോപ്പിന്റെ ആ ഒരു ക്ലോത്ത് ഇവിടെ സ്റ്റോപ്പായി. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്ലീവിനാണ് കണ്ടോ. അപ്പൊ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പോലെ സ്ലീവിനാണ് പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നത് നമ്മുടെ ബോട്ടത്തിനാണ്. ബോട്ടത്തിന് ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ബോട്ടത്തിന്റെ അടിഭാഗത്ത് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എൻഡിലാണ് ബോട്ടത്തിന്റെ വർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെയാണ് ബോട്ടത്തിന് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മുടെ ദുപ്പട്ട. ഇതാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ, ഇതുപോലെ. അപ്പൊ ഈ ഒരു മോഡലിലാണ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പൊ ടോപ്പിന് ലെങ്ത് 50 ഇഞ്ചിനേലും കൂടുതൽ കിട്ടും. ദുപ്പട്ടയ്ക്കാണെങ്കിൽ 2.5 മീറ്റർ ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയും ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സെറ്റിന്റെ റേറ്റ് വരുന്നത് 2290. അപ്പൊ ഫസ്റ്റത്തെ നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ഞാൻ ജസ്റ്റ് പിടിച്ചു കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മെറ്റീരിയൽ. ഇതിന്റെ റേറ്റ് 2290. നെക്സ്റ്റ് ഇതിന്റെ റെഡാണ് വരുന്നത് കണ്ടോ. സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. റെഡ് വേണ്ടവര് റെഡാണ് കേട്ടോ. 50 ഇഞ്ചിനേലും കൂടുതൽ ലെങ്ത് കിട്ടുന്നുണ്ട്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ആയിരിക്കും റെഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരാം കണ്ടോ. ഇതുപോലെ ലക്നൌ വർക്ക് തന്നെയാണ്, ജോർജറ്റിലെ ലക്നൌ വർക്ക് തന്നെയാണ്. അപ്പൊ അതിന്റെ ബാക്ക് സൈഡ് ഇതാ ഇതുപോലെയാണ് വരുന്നത് കണ്ടോ. ഇതുപോലെയാണ് റെഡിന്റെ ബാക്ക് സൈഡ്.
അങ്ങനെ വന്നിട്ട് ഇതാ ഇത് സ്ലീവിനായിട്ട് കൊടുത്തു. അപ്പൊ ഞാൻ സ്ലീവിന് ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ, ലൈനിങ് വെക്കേണ്ടവർക്ക് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് സ്ലീവ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ ഇങ്ങോട്ട് ബോട്ടത്തിനായിട്ട് ബോട്ടത്തിന്റെ ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ബോട്ടത്തിന്റെ അടിഭാഗത്തെ വർക്കാണ് കേട്ടോ. ഇതാണ് ബോട്ടത്തിന്റെ അടിഭാഗത്തെ വർക്ക്. പിന്നെ ഇതാ അങ്ങോട്ട് ഇത് ദുപ്പട്ടയാണ്. അപ്പൊ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് 2.5 മീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 2290. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ സെറ്റ്. നെക്സ്റ്റ് കാണുന്നത് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ. സെയിം മോഡൽ തന്നെയാണ്, ലക്നൌവി വർക്കാണ് ഫുൾ വന്നിട്ടുള്ളത്. ബാക്ക് സൈഡ് ഇതാ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 2290 ആണ്. അപ്പൊ ഇതാ ഇതിന്റെ ബാക്ക് സൈഡ് ഇതാ ഇതുപോലെ ഇങ്ങനെ വന്നു. നമ്മുടെ എന്താ പറയാ, ബാക്ക് സൈഡില് വലുതായിട്ട് ഇങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാ ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് കണ്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇങ്ങോട്ട് വരുമ്പോ ഇത് ബോട്ടത്തിന്റെ അടിഭാഗത്തെ വർക്കാണ് കേട്ടോ ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ബോട്ടത്തിന്റെ ഫാബ്രിക് വന്നിട്ട് പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഇത് വന്നിട്ടുള്ളത് ദുപ്പട്ടയാണ്. അങ്ങനെയാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. നല്ലൊരു യെല്ലോ കളറിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. ഇതിന്റെ റേറ്റും 2290. ഈ മോഡൽ എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് 2290 ആണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാല് ഒരു പീച്ചും ഒരു പിങ്ക് ഷെയ്ഡും കൂടിയ ഒരു കളറാണ് കേട്ടോ. പീച്ചും പിങ്കും കൂടി ഒരു ഷെയ്ഡും കണ്ടോ ഈ ഒരു കളറ്. ഇതിനൊക്കെ ലൈനിങ് ത്രേപ്പ് ലൈനിങ് വെക്കുന്നതായിരിക്കും നല്ലത്. കോട്ടൺ ആണ് വെക്കുന്നതെങ്കിൽ നല്ല ഫാബ്രിക് എടുത്തിട്ട് ലൈനിങ് വെക്കണം കേട്ടോ. ഇതിന്റെ ലെങ്ത്തും വരുന്നത് എല്ലാത്തിന്റെയും ലെങ്ത് വരുന്നത് 50 ഇഞ്ച് ആണ്. ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് 2.5 മീറ്റർ ആണ് കണ്ടോ. ഇതാണ് നെക്സ്റ്റ് മോഡല്. ഇതിന്റെ ബാക്ക് സൈഡ് ഇതാ ഇതുപോലെ. പിന്നെ ഇതാ ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്നിട്ട് ഇത് സ്ലീവിനായിട്ടുള്ള ഫാബ്രിക് ഇതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്ലീവിനായിട്ടുള്ള ഫാബ്രിക് വന്നിട്ടുള്ളത്. പിന്നെ ബോട്ടത്തിന്റെ അടിയിൽ വെക്കാനായിട്ട് ഇതാ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ട് ബോട്ടത്തിന്റെ അടിയിൽ നമുക്ക് രണ്ട് ബോട്ടല്ല രണ്ട് കാലിന്റെ അടിഭാഗത്ത് വർക്ക് വരണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലും ഇങ്ങനെ വർക്ക് വന്നു. പിന്നെ ഇത് വരുന്നത് ദുപ്പട്ട. ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 2290. അപ്പൊ മനസ്സിലായല്ലോ, ഞാൻ കട്ട് ചെയ്യാത്തത് ഓരോരുത്തരുടെ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ലോണം ഫാബ്രിക് ഇതിലുണ്ട്, അപ്പൊ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ആണ് കേട്ടോ. ഇതാണ് നെക്സ്റ്റ്. കണ്ടോ ഇതുപോലെ ലൈനിങ്ങും കൂടെ വെക്കുമ്പോഴാ കറക്റ്റ് ആ കളർ ഇങ്ങനെ അറിയുള്ളൂ കണ്ടോ. ഇതുപോലെ ബാക്ക് സൈഡ് ഇതാ ഇതുപോലെയാണ് കണ്ടോ. ഇതുപോലെ ബാക്ക് സൈഡ് വന്നു. പിന്നെ ഇതാ ഇത് സ്ലീവിനായിട്ട് വന്നു കണ്ടോ. ഇത് ബോട്ടം, ബോട്ടത്തിന്റെ അടിഭാഗത്ത് ഇതാ ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ ഇത് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇതുപോലെ. ഇതിന്റെ ലെങ്ത് വരുന്നത് 2.5 മീറ്റർ ആണ്. റേറ്റ് വരുന്നത് 2290. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ബ്ലൂ കളറാണ് കേട്ടോ കണ്ടോ. ഇതെല്ലാം കൂടി ഒന്നിച്ച് പിടിക്കുമ്പോൾ ആ കളർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിന്റെയും ലെങ്ത് വരുന്നത് 50 ഇഞ്ചിലും കൂടുതൽ ഉണ്ട് കേട്ടോ. 55-56 ഇഞ്ചും ഒക്കെ നമുക്ക് ലെങ്ത് വേണമെങ്കിൽ കിട്ടും. അത്രയേ ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് കണ്ടോ. ഫുൾ ലക്നൌവി വർക്കാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ബാക്ക് സൈഡ് ഇതാ ഇതുപോലെയാണ് കേട്ടോ. ബാക്ക് സൈഡിൽ ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. ഇത് അവർ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഒപ്പം തന്നെ കെട്ടി വെച്ചേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വന്നിട്ടുള്ളത് കണ്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വരുന്നത് ബോട്ടാണ്. ഇതാണ് ബോട്ടത്തിന്റെ അടിഭാഗത്തെ വർക്ക് വരുന്നത് കണ്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളത് ദുപ്പട്ട ഇതുപോലെ. ഇതിന്റെയും റേറ്റ് വരുന്നത് 2290. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. കിളിപ്പച്ചയുടെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. കിളിപ്പച്ച കളറല്ല, കിളിപ്പച്ചയുടെ ഒരു ലൈറ്റ് ഷെയ്ഡ് കണ്ടോ. ഇതുപോലെ നല്ല ഭംഗിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ. ഈ സൈഡിൽ വന്നിട്ടുള്ള ഈ ഒരു വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോ ഇതിന്റെയും റേറ്റ് 2290 തന്നെയാണ്. ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇതാണ് ഫ്രണ്ട് ഭാഗത്തെ വർക്ക്. ഇതാണ് ഫ്രണ്ട് ഭാഗത്തെ വർക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡിൽ ഇതാ ഈ ഒരു വർക്ക് വന്നു
അങ്ങനെ ഇത് സ്ലീവാണ്, സ്ലീവ് ഉമ്മലത്തെ വർക്ക് ഇതാണ് കേട്ടോ. സെയിം വർക്ക് തന്നെയാണ് സ്ലീവ് ഉമ്മലും വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ബോട്ടത്തിന്റെ വർക്ക് ഇതാണ്, പിന്നെ അങ്ങനെ വന്നിട്ട് ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കണ്ടോ. ദുപ്പട്ടയുടെ ലെങ്ത് 2.5 മീറ്റർ ഇതാണ്. നല്ലൊരു കിളിപ്പച്ചയുടെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. റേറ്റ് വരുന്നത് 2290. ഈ ഒരു കിളിപ്പച്ചയുടെ വേറൊരു കളറും കൂടെ ഉണ്ട് കേട്ടോ, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ നമ്പർ വരുന്ന ഭാഗത്ത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ, കാരണം എനിക്ക് ചിലപ്പോ അത് കാണുമ്പോ ക്യാമറയില് സ്ക്രീൻഷോട്ട് കാണുമ്പോ ചിലപ്പോ ഡൗട്ടാവും. ഇതുപോലെ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു പീച്ച് കളറാണ് കണ്ടോ, ഇതുപോലെ വരും. ഈ ഒരു വർക്കാണ് കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് വന്നിട്ടുള്ളത്. ലെങ്ത് എല്ലാതും 50-ലും കൂടുതൽ ലെങ്ത് വരുന്നുണ്ട്. ഇതുപോലെയാണ് ഫ്രണ്ട് ഭാഗത്ത് വർക്ക്. ഇതുണ്ടല്ലോ പിടിച്ചാലും കിട്ടില്ല. ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡിലുള്ള വർക്ക് വരുന്നത്. ഇതാണ് ഇതിന്റെ സ്ലീവ് ഉമ്മലത്തെ വർക്ക്. അത് കഴിഞ്ഞിട്ട് ബോട്ടം വന്നു. ഇതാണ് ഇതിന്റെ ബോട്ടത്തെ ഉമ്മലത്തെ വർക്ക് കേട്ടോ, അടിഭാഗത്തെ ബോട്ടത്തിന്റെ അടിഭാഗത്തെ വർക്ക്. പിന്നെ വന്നിട്ടുള്ളത് ദുപ്പട്ട. ഇതുപോലെ റേറ്റ് 2290. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളറാണ്. നേരത്തെ കാണിച്ചത് നമ്മളൊരു സ്കൈ ബ്ലൂവിന്റെ കളറായിരുന്നു, അതിലും ഡാർക്ക് കൂടുതലുള്ള ബ്ലൂ ആണ് കേട്ടോ ഇത്. ഇതുപോലെ വരും ഫ്രണ്ട് ഭാഗത്ത് വർക്ക്. ഇതുപോലെ ബാക്ക് സൈഡിൽ ഈ ഒരു വർക്കാണ്. എല്ലാത്തിനും ബാക്ക് സൈഡിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത്, സ്ലീവ് ഉമ്മലത്തെ വർക്ക്. പിന്നെ ഇത് ബോട്ടം, ബോട്ടത്തിന്റെ അടിഭാഗത്തെ വർക്ക് ഇതാണ്. ബോട്ടത്തിന്റെ ലൈനിങ് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് എന്താ പറയാ, സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരുടെ അടുത്ത് കൊടുത്താൽ മതി. ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 2290. പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കിളിപ്പച്ചയുടെ ഒരു കളർ തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഈ ഒരു കിളിപ്പച്ച കളറില്. രണ്ട് വ്യത്യാസമുള്ള കളറാണ് കേട്ടോ. ഇതാണ് ഫ്രണ്ട് ഭാഗത്തെ വർക്ക്. ബാക്ക് സൈഡിലിതാ ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. ഏകദേശം സെയിം വർക്ക് തന്നെയാണ് എല്ലാം. ഇതാണ് ഇതിന്റെ സ്ലീവ് ഉമ്മലത്തെ വർക്ക്. പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കണ്ടോ. ഇതുപോലെയാണ് ബോട്ടത്തിന്റെ അടിഭാഗത്തെ വർക്ക്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട. ദുപ്പട്ടയുടെ ലെങ്ത് 2 മീറ്റർ ആണ്. റേറ്റ് 2290. അപ്പോ ഈ മോഡലിലുള്ളതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയും നമ്മൾ കാണിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ്. നല്ല ഗ്രേ കളറിലുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ, കളറാണ് കേട്ടോ ഇത് കണ്ടോ. ഫ്രണ്ട് ഭാഗത്ത് ഫുൾ വന്നിട്ടുള്ളത് ഈ ഒരു എംബ്രോയിഡറി വർക്കാണ് ഫുൾ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അടിഭാഗത്ത് കണ്ടോ, മറ്റത് പിടിച്ചിട്ട് ഇത് പിടിക്കുമ്പോ തീരെ വെയിറ്റ് ഇല്ല, മറ്റതെല്ലാം കൂടി ആവുമ്പോ നല്ല വെയിറ്റ് അല്ലേ. അടിഭാഗത്ത് ഇതുപോലെ ഒരു ബോർഡർ പോലെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ലെങ്ത് വരുന്നത് 46 ഇഞ്ച് ആണ്. ഒരു എന്താ പറയാ, നല്ല ഭംഗിയുണ്ട് കാണാൻ അടിഭാഗത്തെ വർക്ക് കണ്ടോ. 46 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഇതിന് നല്ല പേസ്റ്റർ ഷെയ്ഡുകളിലാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. നല്ല വീതി ഉണ്ട് കേട്ടോ, കണ്ടോ നല്ല വീതി ഉണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, ബാക്ക് സൈഡിൽ വർക്കൊന്നും വന്നിട്ടില്ല. ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാണ്. ദുപ്പട്ടയില് ചെറിയ വർക്ക് സീക്വൻസ് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ ഇതുപോലെ സീക്വൻസ് വന്നിട്ടുണ്ട്. ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് 2.20 ആണ് കേട്ടോ. ഈ ഒരു ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് സെയിം കളർ തന്നെയാണ്. ഇതിന് ബോട്ടം ലൈനിങ്ങും അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ബോട്ടം ലൈനിങ്ങും. ഇതിന്റെ റേറ്റ് വരുന്നത് 1490. നെക്സ്റ്റ് ഈ ഒരു കളറാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കാണിച്ചത് ഗ്രേ കളറാണ്. ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു സാൻഡൽ കളർ കണ്ടോ. ഇതുപോലെ ലെങ്ത് വരുന്നത് 46 ഇഞ്ച് ആണ്. സെയിം കളറിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റേത്. ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് 2.20 ആണ് കണ്ടോ. ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക്. ഇതിന്റെ ബോട്ടം ലൈനിങ്ങും ഇതാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1490. നെക്സ്റ്റ് ഇതിന്റെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ, പേസ്റ്റൽ ഗ്രീൻ കളറാണ്. എല്ലാം പേസ്റ്റൽ കളേഴ്സിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് കണ്ടോ. ഇതുപോലെ ഇതുപോലെയാണ് കേട്ടോ. ബാക്ക് സൈഡ് ഇതാ പ്ലെയിൻ ആണ്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട. ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് 2.20. ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ദുപ്പട്ട തന്നെയാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ബോട്ടം ലൈനിങ്ങും. റേറ്റ് വരുന്നത് 1490. നെക്സ്റ്റ് വരുന്നത്
ഈ ഒരു പിങ്ക് കളറാണേ, ലൈറ്റ് പിങ്ക് കളർ, ബേബി പിങ്ക് കളർ കേട്ടോ. ഇതുപോലെ വരും, ലെങ്ത് വരുന്നത് 46 ഇഞ്ച് ആണ്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട, സെയിം കളറില് ഫുള്ള് ഈ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ സൈഡ് ഭാഗത്ത് നല്ല ഭംഗിയില് സീക്വൻസ് ഒക്കെ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ അവിടെ ആയിട്ട് ഇതാ അതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ബോട്ടം ലൈനിങ്ങും. റേറ്റ് വരുന്നത് 1490. അപ്പൊ ഈ മോഡൽ കഴിഞ്ഞു. നെക്സ്റ്റ് കാണിക്കുന്നത് ഇതിന്റെ ഏകദേശം ഈ ഒരു മോഡൽ തന്നെയാണ്. ഫുള്ള് ഇതാ ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു വർക്ക് സീക്വൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ സീക്വൻസ് ആണെന്ന് നമുക്ക് തോന്നില്ല, ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് കണ്ടോ. കൊളത്തൊന്നും വലിക്കില്ല കേട്ടോ, സീക്വൻസ് ഉണ്ടെന്ന് വെച്ചാലും. ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡില് വർക്ക് വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു എന്താ കളർ, ഇതിന്റെ പറയാ ഒരു പേസ്റ്റൽ ഷെയ്ഡ്, ഒരു ഗ്രേഡ് ഒക്കെ ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇതിന്റെയും ലെങ്ത് വരുന്നത്, ഇതിന്റെ ലെങ്ത് 47 ആണ്, സെയിം റേറ്റ് അല്ലേ. ഇതിന്റെയും ലെങ്ത് 47 തന്നെയാണ്. ഇതിന്റെ ദുപ്പട്ട കണ്ടോ, ദുപ്പട്ടയിൽ ഫുള്ള് ഈ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഫുള്ള് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്, നല്ല ഭംഗിയല്ലേ. ദുപ്പട്ടയുടെ ലെങ്ത് 2.30 ആണ്. ഇതിന് ലൈനിങ് ഉണ്ടോ, ഇതിന് ബോട്ടം, ഇതിന് എന്താ പറയാ ബോട്ടം ലൈനിങ് ഇതാണ് കേട്ടോ. സെയിം കളറിൽ വരുന്ന ബോട്ടം ലൈനിങ് ആണ്. റേറ്റ് വരുന്നത് 1490. ഞാൻ എന്താ ചോദിച്ചതെന്ന് വെച്ചാല് ഇത് എടുത്തപ്പോ കുറച്ച് വെയിറ്റ് കുറവ് തോന്നി, അപ്പൊ അതുകൊണ്ട് ഒരു ഡൗട്ട് അടിച്ചു. കണ്ടോ ഇതിന്റെ റേറ്റും 1490. നെക്സ്റ്റ് ഇതിന്റെ തന്നെ കുറച്ച് കളേഴ്സ് നമുക്ക് കാണാം. ഇതൊരു പീച്ചിലൊക്കെ വന്നിട്ടുള്ള ഒരു കളറ്, പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു പീച്ചിന്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ബാക്ക് സൈഡ് അതുപോലെയാണ്, ബാക്ക് സൈഡിൽ വർക്ക് വരുന്നില്ല കേട്ടോ, ഫ്രണ്ട് ഭാഗത്ത് ഫുള്ള് ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. ലെങ്ത് വരുന്നത് 47 ഇഞ്ച് ആണ്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്, ദുപ്പട്ടയുടെ ലെങ്ത് 2.30 ആണ്. ബോട്ടം ലൈനിങ് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ ബോട്ടം ലൈനിങ്ങും വരുന്നത് കണ്ടോ. റേറ്റ് വരുന്നത് 1490 തന്നെ, സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ. നേരത്തെ കാണിച്ചതിന്റെ സെയിം റേറ്റ് തന്നെയാണ്. ഇതില് 3 കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലൊരു പിങ്ക് കളറാണ്, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ലെങ്ത് വരുന്നത് 47 ഇഞ്ച് തന്നെയാണ്. ദുപ്പട്ട വരുന്നത് ഇതാണ് കണ്ടോ, ഇതുപോലെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ ലെങ്ത് 2.30 ആണ് കേട്ടോ. ഇതിന്റെ ബോട്ടം ലൈനിങ് ഇതാണ്. റേറ്റ് വരുന്നത് 1490. അപ്പൊ ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോസിലുള്ള മെറ്റീരിയൽസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ പുതിയ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ ഇതിന്റെ താഴെ ഇടാം. അപ്പോ താല്പര്യമുള്ളവരൊക്കെ കണ്ടു നോക്കൂ കേട്ടോ. ഒരു ചെറിയ വ്ളോഗാണ് ഇട്ടിട്ടുള്ളത്, അപ്പൊ താല്പര്യമുള്ളവരെ കണ്ടു നോക്കൂ.